Hi dears, welcome back to our family. ഇപ്പം കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഈ മന്ത് വീഡിയോ ഇട്ടിട്ടേ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ വെൽക്കം ബാക്ക് പറയുന്നത്. വീഡിയോ ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് ടൈമില്ല, പിന്നെ കണ്ടൻറ് ഭയങ്കര ക്ഷാമമാണ്. പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലാണെങ്കിൽ പ്രഗ്നൻസി കണ്ടൻസ് ഇടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കണ്ടൻറ്റൊന്നും പറയാനില്ല. ചുമ്മാ ഞാൻ നേരത്തെ പറഞ്ഞുതരാണ്, എനിക്ക് വെറുതെ വീട്ടിലെ കാര്യങ്ങൾ ചുമ്മാ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തോ ത്രൂ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് പോകണുണ്ട്, അതാണ് മെയിനായിട്ട് വീഡിയോ ഇടാനുള്ള റീസൺ. അപ്പം സ്വിമ്മിങ് വിത്ത് മമ്മ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. ഗോകുടെ അമ്മയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും ഞാനും എൻ്റെ അമ്മയും വാവയും പിന്നെ വീട്ടിലെല്ലാവരും കൂടിയിട്ടാണ് പോണത്. ഞങ്ങൾ ആദ്യമേ ഉടുപ്പ് നാണ്ടേ മമ്മോൻ്റെ ഞങ്ങൾ ആദ്യമേ ഒരമ്പലത്തിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പനയത്തമ്പലത്തിൽ വീഡിയോ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അമ്പലത്തിൽ ഇന്ന് ഞങ്ങളുടെ കുടുംബ പൂജയാണ്. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂജ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും ജസ്റ്റ് ചെറിയൊരു വൈബ്, പുറത്ത് പോകണമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ എന്നെ മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാൻ കാര്യം. എനിക്ക് കമൻറ്റായിട്ടും മെസ്സേജായിട്ടും ഒക്കെ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. ചേച്ചി എന്തെങ്കിലും പറ്റിയോ, കുഴപ്പമുണ്ടോ, വാവയ്ക്ക് സുഖമാണോ, എനിക്ക് സുഖമാണോ, ഞങ്ങൾക്ക് രണ്ടുപേരും ഓക്കെയാണ്, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും കൂളായിട്ടിരിക്കും, രണ്ടല്ല മൂന്നാളും കൂളായിട്ടിരിക്കുകയാണ്, മൂന്നുപേർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് വെറുതെ ഇങ്ങനെ നിങ്ങളെ വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. നമുക്ക് നെക്സ്റ്റ് മന്ത് നോക്കിയിട്ട് ഞാൻ കുറേ കണ്ടൻസ് കണ്ടു വെച്ചിട്ടുണ്ട്, പക്ഷേ ടൈമില്ല മുമ്പത്തെ പോലെ അല്ല കേട്ടോ. വാവ ഭയങ്കര പാവമാണ്, ഗോകുവിനെ പോലെയാണ് വാവ. അതുകൊണ്ടിട്ട് ഭയങ്കര കംഫർട്ടാണ് എനിക്ക് അവൻ്റെ കൂടെ. എന്നാലും കുറേ ടൈം എനിക്ക് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, കുറേ കൊളാബിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വന്നിരിക്കുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, എല്ലാം ഇങ്ങനെ പെൻഡിങ്ങിലിരിക്കും, കുന്നുകൂടി ഇരിക്കുകയാണ്. ഒന്നിനും ടൈമില്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ, സോറി. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനപ്പെടുന്ന കാര്യമൊന്നുമില്ല, എൻ്റെ ലൈഫിലെ ചെറിയ സന്തോഷം. അമ്മ വിത്തമ്മ ചേ അമ്മ അമ്മയമ്മ കാണാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സംഭവം നടന്നു എൻ്റെ ലൈഫിൽ, ഭയങ്കര ഒരു വലിയ ചേഞ്ച്. എന്നെ കാണാനുണ്ട്, അമ്മാമ്മമാരെ പോലെ ഉണ്ടല്ലേ, കുറേ മെച്യൂരിറ്റി തോന്നുന്നുണ്ട്, ഏജ് തോന്നിക്കുന്നുണ്ട് എന്നൊക്കെ വീട്ടിൽ നിന്ന് അഭിപ്രായം വന്നു. സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ കണ്ണ് അടിച്ചു പോയി ഗൈസ്, വലത്തേ കണ്ണിൽ കാഴ്ച തീരെയില്ല. ദൂരക്കാഴ്ചയില്ല, അടുത്ത് കാണുന്നുണ്ട്, പക്ഷേ ദൂരക്കാഴ്ച ഭയങ്കര കുറവാണ്. ഈ കണ്ണിന് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ കണ്ണിന് ഭയങ്കര കുഴപ്പമാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷനോ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സ്പെക്സ് വെച്ചു. ഇതെനിക്ക് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് പറയണേ, സംഭവം എനിക്കിഷ്ടമായില്ല. പിന്നെ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ലെൻസ് കാർട്ടിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ഗോഗു പറഞ്ഞു അവൻ വന്നിട്ട് ലെൻസ് കാർട്ടിൽ പോയിട്ട് നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഇതുണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു സ്പെക്സിൻ്റെ കടയിൽ പോയി മേടിച്ചതാണ്. സംഭവം എനിക്കിഷ്ടമായില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ എനിക്കിത് വെച്ചിട്ട് കൊള്ളാമോ ഇല്ലയോ എന്നൊന്ന് പറയണം. ഇപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ടാണ് എൻ്റെ സഹവാസം. പിന്നെ എന്തുട്ടാ പറയുക, ഇതാണ് എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ച്. എൻ്റെ കണ്ണ് പോയി. എന്തായാലും എന്താ ഇപ്പോൾ പറയുക, പക്ഷേ ഞാൻ ലെൻസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, കളർ ലെൻസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പവറാണ്, പക്ഷേ കളറാണ്. എനിക്കിത് വെച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ അവൻ വന്നിട്ട് വേറെ സ്പെക്സിൽ പോയി സെലക്ട് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ ലെൻസ് കാർട്ടിൽ പോയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഒരു സ്പെക്സിൻ്റെ കൊളാബ് പറഞ്ഞിട്ടുണ്ട്, സ്പെക്സിൻ്റെ അല്ല ഷോപ്പിൻ്റെ, അപ്പം അവിടെ പോയിട്ട് എടുക്കണം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ സിറ്റുവേഷൻ പോലെ, ഗോഗു വന്നിട്ട് കുറേ നാൾ ഉണ്ടാവില്ല, കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, 10-15 ദിവസം നാട്ടിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ പ്ലാനിങ്ങിലൊക്കെയാണ്, കുറേ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്, അവയ്ക്ക് കുറേ എടുത്ത് ചോറ് കൊടുക്കാനുണ്ട്. പറയണേ എങ്ങനെയുണ്ടെന്ന് പറയണേ കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയും അമ്മായി അമ്മയും. അമ്മ വീഡിയോയുടെ ഫ്രണ്ടിലൊക്കെ വരാറുണ്ട്, പക്ഷേ അമ്മായി അമ്മ വരാറില്ല കേട്ടോ. ഗോകുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇത് എൻ്റെ അപ്പയുടെ വീടാണ്. അപ്പയുടെ വീട് മീൻസ് എൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്.
അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ടാണ് അമ്പലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇത് കാണാൻ നല്ല രസമാണ് ഈ സ്ഥലമൊക്കെ കണ്ടോ. ഇത് പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ, കൊല്ലത്ത് പ്രാക്കുളം. എൻ്റെ കൊല്ലത്തുള്ള വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, അവിടെയാണ്. നല്ല രസമാണ്, കായലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത്. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം. എൻ്റെ കുഞ്ഞമ്മയുടെ വീടും അപ്പയുടെ വീടും അടുത്തടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ ഇത് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇതുപോലെ വഴിയിലൊക്കെ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ മാനത്തേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു മീൻ പോകുമായിരുന്നു എൻ്റെ ചെറുതിലെ. ഞാനൊരു ഒരു 7-8 വയസ്സൊക്കെ ഉള്ള സമയത്ത് അന്നേരം അതിനേക്ക് പിടിക്കാനായിട്ട് ഇതേണക്ക് മഴ ചാടിപ്പറക്കി നടക്കുമായിരുന്നു. അതൊക്കെ ഒരു കാല. ഞങ്ങൾ മൂന്നുപേരുടെ ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേന് വീട്ടിൽ നിന്ന് എല്ലാവരും പിന്നെ അമ്പലപ്പനായത് അമ്പലത്തിൽ വന്നു. ഇവിടെയാണ് പൂജ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പൂജ കാണാൻ നിന്നില്ല, തൊഴുതിട്ട് ഇനി പോയിരുന്നു. പിന്നെ രാത്രി അത്താഴപ്പൂഴയൊക്കെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടന്മാരും എല്ലാം കൂടെ പ്രസാദമൊക്കെ കൊണ്ടുവന്നു. എനിക്ക് അമ്പലത്തിലെ പടച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിത്തുമ എല്ലാവരും അവിടെ നിന്ന് ഞാൻ അവരുടെ അടുത്ത് നിന്ന് പോകുന്നു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ ഒരു ദിവസം ഞാൻ വീഡിയോ ഫുള്ളായിട്ട് നമ്മുടെ അമ്പലം ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒത്തിരി മാറ്റമുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മെമ്മറി ഉണ്ട്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ക്രഷ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടായിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാണുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇപ്പം അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അന്ന കാലത്ത്, അന്ന് ഞാൻ പറഞ്ഞ പോലെ അമ്പലം കുഞ്ഞായിരുന്നു. ഇപ്പോഴാണ് ഈ ഡെവലപ്ഡ് ആയത്, ഇത്രയും വലുതായത് ഈ സമയത്താണ് കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അമ്മേനെയും കുഞ്ഞാവേനെയും വീട്ടിലാക്കിയതിന് ശേഷം ഞാനും അമ്മയും കൂടിയിട്ട് ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ചന്ത അഞ്ചാലംകുടി ചന്തയും താന്നിക്കമുക്ക് ചന്തയും അടുത്തടുത്താണ്. ഇതിന് നടുക്കായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്, രണ്ട് സ്ഥലങ്ങളുടെ നടുക്കായിട്ടാണ്. അപ്പോൾ രാവിലെ താന്നിക്കമുക്കിലും പോകാം, വൈകുന്നേരം ഇവിടെ അഞ്ചാലംകുട്ടിലും പോകാം. നിറയെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. നമ്മുടെ വീടിൻ്റെ അടുത്ത് കായലൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നല്ല ഫ്രഷ് മീൻ എപ്പോഴും കിട്ടാറുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരെ വന്നിട്ട് മീൻ മേടിച്ചു. മീനും ഞണ്ടുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കക്ക പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. എന്നിട്ട് വീട്ടിൽ പോയിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഈവനിങ്. ഇതിനിടയ്ക്ക് ഞാൻ എടുക്കാൻ വിട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, രണ്ട് അമ്പലങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഒരമ്പലത്തിൽ ഞാൻ കയറിയില്ല, കാര്യം മോനെയും കൊണ്ടിട്ട് പുറത്ത് നിൽക്കണം കേട്ടോ. അപ്പം കുഞ്ഞമ്മയുടെ വീടിൻ്റെ അടുത്ത്, അപ്പം ഞാൻ കുഞ്ഞൻ്റെ വീട്ടിൽ പോയി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, കാര്യം കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ പനയത്ത് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൻ്റെ ഫുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്, അവിടെയൊക്കെ പകലൊരു ദിവസം പോകുമ്പം എടുത്ത് കാണിച്ചു തരാം. പിന്നെ പിന്നെ എന്തുട്ടാ പറയുക, നല്ല വിശേഷം, ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. വേറെ എന്തുട്ടാ വിശേഷം പറയാനുള്ളപ്പോൾ, നിങ്ങളുടെ ക്യൂട്ടായിട്ടുള്ള ഇതുപോലെ വേറൊരു ഫോട്ടോ വന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അത് ഫോട്ടോ ഞാൻ എടുത്തില്ല, അതാണ് ഒരു ബിഗ് ഫ്രെയിം വന്നിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഈ ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം. എന്ത് ഫോട്ടോയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അവർക്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞു, ഇന്ന് വന്നിട്ടേ ഉള്ളൂ. പിന്നെ പിന്നെന്താ പറയുക, എല്ലാം ഞാൻ മറന്നുപോയി. വീഡിയോ എടുക്കുന്ന രീതി തന്നെ ഞാൻ മറന്നുപോയി. വേറെ എന്തൊക്കെയോ ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി കേട്ടോ. എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാം, ഭയങ്കര വ്യത്യാസമുണ്ടല്ലേ. ഈ ഫ്രെയിം അല്ല കേട്ടോ ഞാൻ വാങ്ങാനായിട്ട് വാങ്ങാൻ ഉദ്ദേശിച്ചില്ല. കണ്ണ് കാണിക്കാൻ പോയി, ചെന്നപ്പോഴത്തേനും അവർ കണ്ണാടി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചാണ് സംഭവം, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ചേച്ചിയൊക്കെ പറയും ഹിന്ദി ടീച്ചറുടെ ലുക്കുണ്ടത്. ലുക്കെങ്കിലും ഇരിക്കട്ടെ, ടീച്ചറാവാനോ പറ്റിയില്ല. പിന്നെ വേറെന്താ, ഭയങ്കര സന്തോഷം, നല്ല ഹാപ്പിയാണ്. വാവേനെ എല്ലാവരും തിരക്കാറുണ്ട്, വാവയെ കൊണ്ട് ശല്യമൊന്നുമില്ല. പിന്നെ വാവേൻ്റെ കാജലിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, കാജൽ എങ്ങനെയാണ്, ഏത് കാജലാണ് യൂസ് ചെയ്യുന്നത് വെച്ച്. വീട്ടിലുണ്ടാക്കുന്ന കാജലാണ് വാവയ്ക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ, അത് വാവയുടെ കാജൽ, വാവ ജനിച്ചൊരു 11-ൻ്റെ അതാണ് നമുക്ക് കണ്ടെഴുതുന്നത് കുഞ്ഞിന്. ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അന്ന് കരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ പതുക്കെ പോസ്റ്റ് ചെയ്യുക. ഈ മന്ന് എന്തായാലും എനിക്ക് ടൈമില്ല, ഇന്ന് പിന്നെ പുറത്ത് പോയതിനോട്ട് ഞാൻ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ടൈമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാണ്, അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഭയങ്കര മടിയാണ്. പിന്നെ വേറെ എന്തോ ഞാൻ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി. ആ പോട്ടെ, മറന്ന കാര്യങ്ങളൊക്കെ പോട്ടെ. ആ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കണ്ണാടി എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ എന്നൊന്ന് പറയണേ. പിന്നെ എൻ്റെ ലെൻസ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ലെൻസ് വെക്കുകയാണ്. പുറത്തേട്ടൊക്കെ പോകുമ്പോൾ ലെൻസ് വെക്കാമെന്ന് ചോദിച്ചു, വീട്ടിലുള്ളപ്പം സ്പെക്സ് വെക്കാമെന്ന് ചോദിച്ചു. കാര്യം സ്പെക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്തുള്ള കാഴ്ചയും കൂടെ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടിട്ട് എന്തായാലും വെച്ചേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒന്ന് ലെൻസ് വയ്ക്കുന്ന അത്ര നല്ല കാര്യമല്ല എന്നാൽ പോലും. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക്
ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ട്, ലെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ട്. വഴിയേ നോക്കാം, ഇപ്പം കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രത്യേക മാറ്റം ഉണ്ട്, അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. പിന്നെ വേറെ എന്താ വിശേഷം? വേറെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പതുക്കെ എൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. പറ്റാറ്റ ഞാൻ പോട്ടെ.